അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ ശരബിന്ദു മുഖിമാരേ സാദരം അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ രാഘവോ രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ, വല്ല കല്യാണോ മറ്റോ നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് നാലേ നാല് വലി വലിച്ചേക്ക, പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും കോലുമായിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല, മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യം ഒക്കെ ഏത് നിമിഷവും കേറി വരാം, അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി, നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? പൊളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ, അയ്യോ, വാരിറ്റും നിരതാളിപ്പുരികുഴൽ പിടിപെട്ടും നമിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. അപ്പോ അത്തരം വാര്യർക്ക് വായിക്ക് വല്ലതും തോന്നുവോ? വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. എത്ര നേരമായി കിടന്ന് വിളിക്കണോ? ആ, നമ്മുടെ ദാസപ്പും കുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടി കിണറ്റിൽ വീണു, അതൊന്ന് എടുക്കാനാ, മറക്കാതെ പറഞ്ഞേക്കണേ. അപ്പോ വാ. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. ആ, നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ, എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് ഒരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. താ അത്രയല്ലേ ഉള്ളൂ, താക്ക് പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്, താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു. അതേലോ, താക്കോലെടു. ഇനി ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു. ദാസപ്പാ, നിന്നെ തെക്കേടുത്ത ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു, അതൊന്നും എടുത്തു കൊടുക്കാനാ. അറിഞ്ഞറിഞ്ഞു, അങ്ങോട്ട് തന്നെയാ പോകുന്നു.
ആരാ? ആ ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താനും എടുത്തോ? ഇല്ല, താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങോട്ടേക്ക്. ആ തനിക്ക് ഈ രാത്രിയില് അത്രയും വരാൻ ഭയമൊന്നുമില്ലല്ലോ. കൊള്ളാം, എനിക്കോ നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ, പക്ഷെ കിടന്നോ കമ്മരി. അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കരണ്ടിയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോൽ എടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പിള്ളിയിലെ താക്കോല്? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പം കുട്ടി? സാധനം എടുക്ക, സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക? തൊട്ടിയേ, നിങ്ങൾ നടക്കുന്ന ദാസപ്പം കുട്ടി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നിനക്ക് പറയണത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ? നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട, നിങ്ങൾ നടക്കാനല്ലേ പറഞ്ഞത്? ദാസപ്പം കുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി, ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ആരാ തോർന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക, വേറെ ആരുമില്ല. മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ നാല് തകിട് പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഏ, ഭയപ്പെടണ്ട, എന്റെ ഈ തകിട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടക്കുള്ളിലെ നാല് മുലയ്ക്ക് അങ്ങനെ സ്ഥാപിക്ക. എനിക്കിപ്പൊക്കെ കുസി പോണം. എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്? ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ചേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. എന്താ, എന്താ പറ്റി? പാത്ര ചേച്ചി, പാത്ര ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞു. വല്ലതും പറഞ്ഞോ? എന്നോടോ? ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങി. അയ്യോ, അസുഖമോ? എന്താ, എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ, ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാൻ കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ, എവിടെ അവല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസിലാ.
പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ എന്തൊക്കെ ഈ കാണിക്കുന്നേ! കണ്ടോ കണ്ടോ, അയ്യോ ഈശ്വരാ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്, ചെമ്പക്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനത് ശല്യം ചോദിച്ചോണ്ട് ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. അയ്യോ വിടെ, ചേട്ടനൊന്നും വേണ്ട, ചേട്ടനൊന്നും വേണ്ട, പെട്ടെന്നുള്ള ഷോക്ക് ഉണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. എന്നാ ദാസപ്പം പറയുന്നേ, എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. പല്ലതൊന്ന് ജപിച്ചു കെട്ടിയായിരുന്നെങ്കി. അക്ഷര ശ്ലോകം ചൊല്ലിക്കോട്ട, സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറിക്കാണും. കൽക്കട്ടക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞത് കടക്കപ്പുറത്ത് ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. എന്നിട്ട് ഇപ്പൊ എന്തായി? വേണ്ടാത്തൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിയിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി. പണ്ട് ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് അതൊന്നും അറിയത്തില്ല, ഭരതനല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പള്ളിയിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടായോ? തരട് ജപിച്ചു തരാം, പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവോ? എന്നാവാ കൽക്കട്ടായിന്ന് ശാരദ ചേച്ചിയും മറ്റും വരുന്നല്ലേ കേട്ടുള്ളൂ. താനും പുത്തമ്മണ്ടും നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. എവിടെ ബാക്കുള്ളവരൊക്കെ? എവിടെ? വേറെ ആരുമില്ല അമ്മാവ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഗംഗ ഇന്നലെ ഉച്ചക്ക് തിരുവനന്തപുരത്ത് വന്നു, രാത്രി കുറെ ഇരുട്ടിട്ടാ മാടമ്പള്ളിയിൽ എത്തിയത്. മാടമ്പള്ളിലോ? രാത്രിയില് നിങ്ങൾ എന്തൊരു മാത്രമായിട്ടോ? അതെ, മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് ആളുണ്ടാവുമെന്ന് കരുതി ഗംഗയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി, ആരെയും കണ്ടില്ല. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയൊരു മുറിയെടുത്തു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? കുട്ടി ഞങ്ങളെയൊക്കെ അറിയോ? അതെങ്ങനാ, കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലന് തോന്നിയോ? അതിൽ ഇയാള് നാട്ടിലോട്ട് വന്നിട്ട് കാലം എത്ര ആയെന്ന് ചോദിക്കേ. അല്ല, ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ, ഇത് അമ്മായി, അത് ജയശ്രീ, അമ്മാന്റെ മോളാ. നീ എന്ത് പറയുന്നു, ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. അല്ലി ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏ ചിറ്റപ്പനവിടെ എന്തേ? ആ നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക. ജപിച്ച ചരടാ കയ്യില്, അതാ മിണ്ടാത്ത. അമ്മാവന്റെ മൂത്ത മകളാ ശ്രീദേവി.
അപ്പച്ചി വന്നിട്ടില്ലേ നകുലേട്ടാ? അമ്മ വരാനിരുന്ന, പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബെക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? അതിനെന്താ, ഇനി ഇപ്പൊ കൊറേ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ്. അതെ, ഏതായാലും നന്നായി. വാ മോളെ. ആ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം. കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അത് വേണ്ട മാമ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളി? അതെ. എന്താ? മാടമ്പള്ളിയിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലതും നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ, അതെല്ലാം ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ.